யாரை போவாண்ணா அந்த அடிச்சு யாரை போ ஏ கே அடிச்சுக்க எந்த பறக்கா பற்றோ யாரு வேட்டவளையானவனுக்கு இவ்வளோ தொண்டடிக்கணும்ண்டோ அடிப்பொழி ஏட்டா ஓப்போ ஒரு ரஷ இல்லை இதுக்கு காணும் இவ்வளோ தான் வரோம் இதை கண்டு போகும்போது மனசில் நல்ல ஒரு சந்தோஷம் அல்ல ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് കുമാരകോവിലോട്ടാണ്. കുമാരകോവിൽ എന്ന് പറഞ്ഞാൽ തമിഴ്നാട് ഭാഗത്താണ് വരുന്നത്. തമിഴ്നാട്ടിൽ കറക്റ്റായിട്ട് കന്യാകുമാരി ജില്ലയിലുള്ള തക്കല ഭാഗത്തിലാണ് ഈ കോവിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊരു 55 കിലോമീറ്റർ മാക്സിമം ഒരു 1.5 മണിക്കൂർ യാത്ര കാണും. അപ്പോൾ ആ കോവിലോട്ട് നമ്മൾ പോവുകയാണ്. ഞാനും എൻ്റെ വൈഫും കൂടെ ഉണ്ട്. പുള്ളി ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ലോങ് പോകുന്നത്. അപ്പോൾ ലോങ് എങ്ങനെ വർക്കൗട്ട് ആകുന്ന കാരണമുണ്ട് സാറിന്, ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാട് കാണും. അപ്പോൾ അതൊക്കെ സഹിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടാണ് വരുന്നത്. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ, പോകാലോ. ഓക്കെ, അപ്പോൾ മണി ഇപ്പോൾ 4 ആയി, കറക്റ്റ് 4 മണിയായി. ഒരു 5:30 ആകുമ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് പോയിട്ട് സമയം ഉണ്ടെങ്കിൽ മണ്ടക്കാട് കോവിലും കൂടെ പോകണം. ഇതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഇറങ്ങിയാണ്, പോ. അങ്ങനെ പെട്രോൾ അടിച്ച് എയറൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ അതൊന്നും കാണിക്കണില്ല, ചുമ്മാ ആവശ്യമില്ല കാണിച്ച ബോറടിച്ചു അല്ലേ. അതുകൊണ്ട് നമ്മൾ ഈ നേരെ ഹൈവേയിലോട്ട് കയറിയാൽ മതി. അവിടെ നിന്നൊരു ഒറ്റ പോക്ക് നേരെ ഇട്ട് പോയാൽ മതി. ഇപ്പോൾ നമ്മൾ നേരെ കരമനയാണ്, ലെഫ്റ്റ് എടുത്ത് NH 66 നാഷണൽ ഹൈവേ അതിലോട്ട് വിട്ട് പിടിക്കുകയാണ്. എൻ്റെ വൈഫിന് ഇതാണ് ഫസ്റ്റ് ടൈം ലോങ് പോകുന്നത്. കാരണം ഇത് വലിയ ലോങ് അല്ല, സത്യം പറഞ്ഞാൽ ഓരോ റൈഡർമാർ പോകുന്ന ലോങ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുമല്ല. പിന്നെ ഇത് നമ്മൾ പറഞ്ഞില്ലേ, എൻ്റെ ഫാമിലിയായിട്ട് നമ്മൾ പോകുമ്പോൾ മാക്സിമം 10-15 കിലോമീറ്ററേ പോകുള്ളൂ കൂടുതൽ. ഇതൊരു 55 കിലോമീറ്റർ അങ്ങോട്ടുണ്ട്. 55 അല്ല, ഒരു അവിടെ നിന്ന് കുമാരകോവിൽ മണ്ടക്കാട്ടെല്ലാം ചേർത്ത് 70 കിലോമീറ്റർ അങ്ങോട്ടും തിരിച്ചെടുപ്പ് 65 കിലോമീറ്റർ ആണ്. എല്ലാം കൂടെ 130 കിലോമീറ്ററാണ് ഒറ്റ ട്രിപ്പ് എടുക്കുന്നത്. അപ്പോൾ ഈ 130 കിലോമീറ്റർ ബൈക്കിൽ ഇരുന്ന് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഫസ്റ്റ് ടൈം പോകണമെന്ന ആൾക്കാർക്ക്, സ്ഥിരം പോകുന്ന ആൾക്കാർക്ക് വലിയ വിഷയമൊന്നുമില്ല. ഇപ്പോൾ ഈ ലോങ് റൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര നമ്മൾ ടയർഡായാലും അതൊന്നും ഒരു വിഷയമില്ല. നമുക്ക് മാക്സിമം ലോങ് റൈഡ് ചെയ്യണം, ട്രാവൽ എൻജോയ് ചെയ്യണം എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റ് മതി. നമ്മൾ ഹൈവേയിൽ പോകുമ്പോൾ മാക്സിമം സൂക്ഷിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് കയറുമ്പോൾ ബാക്ക് സൈഡ് ബാക്കിയാണ്, ബാക്കിൽ ഏതെങ്കിലും വണ്ടി വരണമോ ഇല്ലെന്നുണ്ടോ നോക്കിയിട്ട് വേണം കയറാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫ്രീ ആകുമ്പോൾ വീട്ടിലിരിക്കാതെ ഒന്ന് പുറത്തിറങ്ങണം അല്ലേ. സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് സിനിമ കണ്ട് നമ്മൾ സമയം കളയാനേക്കാളും വീട്ടിൽ ഫാമിലിയായിട്ട് ഒരു കാറാണെങ്കിൽ കാറ്, ബൈക്കാണെങ്കിൽ ബൈക്ക്, ഒരു റൈഡ് അങ്ങ് പോയിട്ട് വരിക പുറത്ത് എവിടെയെങ്കിലും. പിന്നെ ഒരു കാര്യം, ആൾറെഡി പോയ സ്ഥലത്ത് പോകാതെ പോകാത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഒരു ഫീലായിരിക്കും. നമ്മൾ സാധാരണ എന്ത് ബീച്ചിലോട്ട് പോകും. ഒരു ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഫാമിലി വിളിച്ചുകൊണ്ട് ബീച്ച്, ശംഖുമുഖം ബീച്ച് അല്ലെങ്കിൽ മ്യൂസിയം പോയിട്ട് കറങ്ങിയിട്ട് ഐസ്ക്രീം വാങ്ങി ചായ കുടിച്ചിട്ട് വരും. അങ്ങനെ ചെയ്യാം. അത് കുറച്ചുകൂടെ ഒരു ലോങ് ട്രിപ്പ് എടുക്കണം. എവിടെയെങ്കിലൊക്കെ ഒരു നല്ല കോവിൽ കാണും, അതൊക്കെ ഒന്ന് നോക്കി തപ്പിയെടുത്ത് ഒന്ന് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫീലായിരിക്കും. നല്ല പൈസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോങ് എടുക്കാം, നല്ല ലോങ് പോകാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒറ്റ ജീവിതമേ ഉള്ളൂ, മാക്സിമം കറങ്ങി എൻജോയ് ചെയ്തോണം. പിന്നെ വയസ്സാകുന്ന കാലത്ത് നമുക്ക് ആരോഗ്യമെല്ലാം കുറയുമ്പോൾ, പക്ഷെ അന്ന് പൈസ ഉണ്ടായ സമയത്ത് നമ്മൾ അവിടെ പോയില്ലല്ലോ, ഇവിടെ പോയില്ലല്ലോ, അവിടെയൊക്കെ പോയിട്ട് വരായിരുന്നല്ലോ, ഇപ്പോൾ കൊണ്ടുപോകാൻ ആരുമില്ല എന്നുള്ള മനസ്സിൽ വിഷമങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനു മുമ്പ് ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മൾ പൈസയൊക്കെ മാക്സിമം സേവ് ചെയ്യുക, അത് വേണ്ടെന്ന് പറയുന്നില്ല. എന്നാലും കുറച്ച് പൈസയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നല്ലൊന്ന് ട്രാവൽ ചെയ്യുക. അങ്ങനെ ബാലരാമപുരത്തി നല്ല ബ്ലോക്കാണ്. സത്യം പറഞ്ഞാൽ കരമനയിൽ നിന്ന് നമ്മൾ ഈ ബാലരാമപുരം വരണമെങ്കിൽ ഒരു 15 മിനിറ്റ് മാക്സിമം. പെട്ടെന്ന് ഇവിടെ നിന്ന് ഇത് കഴിയണമെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ എടുക്കും തോന്നണം. പക്ഷെ എന്ത് ചെയ്യേ, ഫ്രണ്ടിൽ പോകണൊരു സ്ലോ ആകുമ്പോഴാണ് ബാക്കിയെല്ലാം ബാക്കിൽ നിന്ന് പതുക്കെ പോകുന്നത്. ഫ്രണ്ടിൽ കറക്റ്റായിട്ട് പോകണ, ഫ്രണ്ടിൽ പോകുന്ന ആൾ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയ ബ്ലോക്ക് ആവില്ല. ഓരോരുത്തർക്കും ഓരോ സ്പീഡിൽ വണ്ടി ഓടിക്കണത്, കുറ്റം പറയാൻ പറ്റില്ലല്ലോ. റോഡൊക്കെ ഭയങ്കര മോശമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു റോഡ് കളിയൊക്കെ വളരെ റോഡ് തീരെ മോശമാണ്. ഹൈവേ ആക്കിയാലും കുഴപ്പമില്ല, ഈ റോഡൊന്ന് ശരിയാക്കാൻ മതിയാണോ? അത്ര കുണ്ടും കുഴിയുണ്ട്, അത്ര പേര് ഇവിടെ വീണിട്ടുണ്ടെന്ന്. റോഡ് ഇട്ട് കേട്ടോ അവർ, കുഴപ്പമില്ലല്ലോ, അവിടെ മോശം. അപ്പോൾ ഇങ്ങോട്ട് റോഡ് ഇട്ട് കേട്ടോ അവർ, ഞാൻ ലാസ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ റോഡൊന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ റോഡ് ഇട്ടതായിരിക്കും പോട്ടാ. ഇങ്ങനെ നെയ്യാറ്റിങ്കര ശിവൻകോവിൽ അല്ലേ, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെയ്യാറ്റിങ്കര. ബാലരാമപുരം തൊട്ട് നെയ്യാറ്റിങ്കര വരെയാണ് റോഡുള്ളത്. ഇങ്ങോട്ടൊക്കെ റോഡ് മോശമാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കാണ് റോഡ് ഇട്ടിരിക്കുന്നത് പുതിയതായിട്ട് അവർ. അങ്ങനെ ഇഞ്ചിവിള ചെക്ക് പോസ്റ്റ് തറായി. ഇതാണ് തമിഴ്നാട് ബോർഡർ സ്റ്റാർട്ടിംഗ് ആവുന്ന സ്ഥലം. ഇവിടെ താമസിക്കുന്നത് മലയാളിയാണോ തമിഴാണോ വെച്ച് കഴിഞ്ഞാൽ രണ്ടും മിക്സ്ഡാണ്. ഇവിടെ ലാംഗ്വേജ് മിക്സ്ഡാണ്, തമിഴ് പറഞ്ഞാൽ മലയാളം പറഞ്ഞ പോലെയായിരിക്കും, മലയാളം പറഞ്ഞാൽ തമിഴ് പറഞ്ഞ പോലെയായിരിക്കും.
വലിയ കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ കൂടുതലും വിചാരിച്ചു റോഡ് മോശമായതുകൊണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും വിചാരിച്ച്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് റോഡ് വലിയ കുഴപ്പമില്ലാതെ ഇട്ടിട്ടുണ്ട് പുതിയ റോഡൊക്കെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ എത്തി ഇതുവരെ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള യാത്ര എങ്ങനെ തരണം? ഇവിടെ ഇവിടെയൊക്കെ റോഡ് കുറച്ച് മോശമാണെന്ന് തോന്നണം, അതുകൊണ്ട് ഇവിടെ കുറച്ച് റോഡ് കുഴപ്പമാണ്. നല്ല ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ ഇത്ര ദൂരം ട്രാവൽ ചെയ്യാം. മഴ പെയ്താലും പ്രശ്നമാണെന്ന് സത്യം പറഞ്ഞാൽ കൂടുതൽ മഴ പെയ്യാനും പാടില്ല, കൂടുതൽ വെയിലടിക്കാനും പാടില്ല. ഒരു മീഡിയം ലെവലിൽ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള സുഖമാണ് സത്യം പറഞ്ഞാൽ. ഉണ്ടാ കുറേ മഞ്ഞാട്ടം ഉണ്ടാ, മഞ്ഞ ആട്ടോ റിക്ഷ കാണുന്നില്ല, നല്ല മംഗള ഐശ്വര്യം അല്ലേ. അട്ടക്കാറ് അട്ടക്കാറെന്നാലും തെരിഞ്ഞ റൂട്ടുകാറ് ന്യായമുള്ള വെട്ടക്കാർ. ഇതൊക്കെ നല്ല സത്യം പറഞ്ഞാൽ നല്ല ഹൈവേ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കോവിലെത്തിയേനെ. ഇത് ഇങ്ങനത്തെ റോഡായതുകൊണ്ട് പതുക്കെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ മാർത്താണ്ട ബ്രിഡ്ജ് എത്താറായി. ഇവിടെ നല്ല കാഴ്ചയാണ് താഴോട്ട്. ഇനി ഇവിടെ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് നമ്മളെ കുമാരസ്വാമി കോവിലെത്താൻ. മണിയിപ്പോൾ 5:30 ആയി, 5:25. അപ്പോൾ മിക്കവാറും 6 മണിയാവും എത്തണമെന്നുണ്ടെങ്കിൽ. ലെഫ്റ്റ് പോയ തേങ്കാപ്പട്ടം, നേരെ പോയ തിരുനെൽവേലി. റോഡ് മോശമാണോ ഇങ്ങനെ പതുക്കെ പോണത്? കൈ കഴക്കും സത്യം പറഞ്ഞ, ക്ലച്ച് പിടിച്ച് ക്ലച്ച് പിടിച്ച് ഓടിക്കുമ്പോഴേ കൈ ഭയങ്കരമായിട്ട് കഴിച്ചു. അങ്ങനെ മാർത്തണ്ണം ബ്രിഡ്ജ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ കുഴപ്പമില്ല, ഇവിടെയും സൂക്ഷിച്ച് പോകണം. ഇടയ്ക്കിടയ്ക്ക് റോഡ് ഇവിടെയും കുണ്ടും കുഴിയുമുണ്ട്. നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലം കല്ലുവിളയാണ്. ഇവിടെയൊക്കെ റോഡ് സൂപ്പർ കേട്ടോ, അടിപൊളിയായിരിക്കുന്നു. പുതിയൊരൊട്ട റോഡാണ്, അതാവുന്നു ബാക്ക് ചെയ്ത് സുഖസു പേരുന്തു. മറ്റേ സൂപ്പർ ഫാസ്റ്റ് തമിഴ്നാട് ഒരേ ഹോൺ അടിയാണ്, എല്ലാവരും മാറിക്കോണം. ആരും നിൽക്കാൻ പോലും റോഡിൽ നിന്ന് കഴിഞ്ഞാൽ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും, വെട്ടിച്ച് വിളയ്ക്കും. നമ്മളെ ചോറ്റൊക്കെ കയറിയിട്ട് നമ്മളെ ബാക്കിൽ നിന്ന് പതുക്കെ കൊണ്ടുപോകും. കയറിപ്പോ കയറിപ്പോ പൊക്കെയോ പൊക്കെയോ സൊഗസു പേരുന്തു. അതേ ഹോടിയാണ്, അഴകിയ മണ്ഡപത്തി. ഇത് കഴിഞ്ഞ് തക്കല, തക്കല കഴിഞ്ഞിട്ടാണ് നമ്മളെ കുമാരസ്വാമി കോവിൽ, കുമാരകോവിൽ. ഈ കുമാരസ്വാമി കോവിൽ ഇരിക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വെള്ളിമല എന്നൊരു മലയിലാണ് വരുന്നതെന്നാണ് മാപ്പിൽ കാണിച്ചത്, ഗൂഗിൾ മാപ്പിലൊക്കെ. ഇത്ര ആയാ? നേരെ പോയ കന്യാകുമാരി, റൈറ്റ് പോയ കുളച്ചൽ, ലെഫ്റ്റ് പോയ തിരുവട്ടാറ്. ഓ, ഇരുന്നിരുന്ന് മൂട് കാണിക്കണേ എൻ്റെ അമ്മോ, ചെറിയ കയ്യിൻ്റെ കഴപ്പുണ്ടോ കേട്ടാ. ഇത് വരും എന്തായാലും. അതെന്നറിയുമ്പോൾ നമുക്ക് ഹൈവേ ആണ് വിട്ടു പോയാൽ കുഴപ്പമില്ലായിരുന്നു. ഇതുപോലത്തെ ട്രാഫിക് ബ്ലോക്കിൽ റോഡിൻ്റെ ഈ കണ്ടീഷനെ കാരണം കുറച്ചൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാൻ. കുറച്ച് ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ കൈയും കാലം കഴിക്കും. അത് കോവിലാണെന്നത്, ഇത് വിളക്കേട്ട് ഉത്സവമാണ് കേട്ടോ. ഇവിടുത്തെ ഏതോ ഒരു കോവിൽ ഉത്സവമാണ്. കയറി പോവാണ്ടിച്ച് കയറി പോവാ. ഏ കേ അടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറക്കാൻ പറ്റുമോ? ഞാൻ വേട്ടവളയാണ് അവനൊക്കെ, ഇവിടെ കണ്ടടിക്കണമെന്നോ? ഇത്രയും സ്ഥലം കിടക്കല്ലേ, ഓട്ടിക്കാറുണ്ട് പേടി കേട്ടാ. പണ്ട് ഇടിച്ചു കളയുന്ന കൊണ്ട് എല്ലാവരും ഒഴിഞ്ഞ് മാറിക്കണം, രാജാവിലെ പോണത്. കേ ഏ കർണാടകയാ. ആ ആടി ആടി കയറി പോകണം, കയറി പോകും, ഹോൺ അടിക്കാൻ കയറി പോകും. ഒരു ഹോൺ അടിക്കുക, 10 ഹോൺ അടിക്കാൻ പാടില്ല ഇങ്ങനെ ചുമ്മാ ചുമ്മാ. നമ്മൾ വേറെ സ്റ്റേറ്റിൽ വണ്ടി ഓടിക്കാൻ വിചാരം വേണം ആദ്യം, അതുമില്ല കയറി ഇങ്ങനെ വണ്ടി എടുത്തോണ്ട് ഒരു പോക്കല്ലേ. ഇങ്ങനെ കുമാരകോവിൽ ആർ ചെത്താറ് ഇവിടെ തരത്തല്ലേ. ഇതേ ഓ മുരുക, വെട്ടിവേൽ മുരുകൻ കരോഹര, ഇരവേൽ മുരുകനുക്ക് അരോഹര അല്ലേ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഹത്തുള്ള വേദനയൊക്കെ മാറും. അപ്പോൾ അങ്ങനെ എത്തി, അങ്ങനെയൊക്കെ എത്താറായി. ഇവിടെ നിന്ന് കാണാം നല്ല സീനറിയാണ്, സൂപ്പറായിരിക്കും, അടിപൊളി അല്ലേ, സൂപ്പർ സീനറി അല്ലേ. ഇവിടെ നിന്ന് ഇതുവഴി ഇതുവഴിയാ അതുവഴിയാ നേരത്തല്ലോ അവിടെ ആസ്വദിക്കണം. ലാസ്റ്റ് ഈ കോവിൽ വന്നത് എൻ്റെ മോൾക്ക് മുടിയെടുക്കുന്ന ഒരു
നേർച്ച ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതൊരു ആറുമാസമായി, ആറുമാസം കൂടുതലായി കാണും. അപ്പോഴാണ് ലാസ്റ്റ് വന്നത്. അന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്തുള്ളൂ ആകെ വേണ്ടി, പക്ഷെ അത് ശരിയായില്ല, അതുകൊണ്ട് ഞാൻ ഇത് പോസ്റ്റ് ചെയ്തില്ല. കാരണം അത് ഇൻകംപ്ലീറ്റ് ആയിപ്പോയി. ഇന്നെന്തായാലും ഒന്നല്ല വ്ളോഗായിട്ട് ചെയ്യാനുള്ള സെറ്റപ്പിലാണ് ഇറങ്ങിയത്. കുമാരകോയിൽ റൈറ്റ്. സൂപ്പർ അല്ലേ സീനറി, അടിപൊളി കേട്ടാ. ഒപ്പോ ഒരു രക്ഷയില്ല, ഇതൊക്കെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇതാണ് ഇതുപോലത്തെ കോവിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം. കാരണം പോകുന്ന വഴിക്കിന് എത്ര മാത്രം കാശുണ്ടാ, ഇതൊക്കെ കണ്ടു പോകുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് അല്ലേ. നമ്മുടെ മനസ്സിന് എത്ര ദുഃഖം ഉണ്ടെങ്കിൽ ശരി, ഇതുപോലത്തെ കോവിലേക്ക് പോകുമ്പോഴാണ് എല്ലാം മറന്നിട്ട് അങ്ങ് എന്ത് പറയാം ആ ഒരു മനസ്സ് വരുന്നത്. എല്ലാം മറന്ന് നമ്മൾ ദൈവത്തിനെ കാണാൻ പോകുമ്പോൾ ഒരു നല്ല ഫീലായിരിക്കും. പോയിട്ട് വരുമ്പോൾ തന്നെ എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിൽ എല്ലാം മാറും എന്നുള്ള വിശ്വാസം ഉണ്ടാകും. ഇത്ര നേരം കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചതിന് ഇതൊക്കെ കണ്ടപ്പോൾ ഒരു എല്ലാം മാറി. ദൊഴിങ്ങി പോവാം, നമുക്ക് ഫ്രണ്ട് വഴി പോവാം അല്ലേ. ഫ്രണ്ട് വഴി പോയാൽ പടി കയറി പോകണം, ബാക്ക് വഴി പോയാൽ പടി കയറണ്ട. അങ്ങനെ കുമാരകോയിൽ എത്താറായി. എത്തിക്കഴിഞ്ഞു, വണ്ടി ഒന്ന് പാർക്ക് ചെയ്യുക, ചെരുപ്പ് ഒന്ന് ഊരിയിടുക, എന്നിട്ട് കോവിലിൽ പോയി നല്ല മനസ്സ് തുറന്ന് തൊഴുക. മൂന്നാം തിരുനാളാണ് 2022 മാർച്ച് 24 വ്യാഴക്കിഴമ ഇരവ് 7 മണിക്ക് സമയമാണ്. ഇരവ് 9 മണിക്ക് കുമാരകോയിൽ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണ്. ഇപ്പോൾ മണി ഇപ്പോൾ കറക്റ്റ് എത്രയായി? 6 മണിയായി. അത് പോ. അങ്ങനെ നമ്മൾ പടി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ഫ്രണ്ട് സൈഡ്. ബാക്ക് വഴി കയറി കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇവിടെ നിന്ന് കയറുമ്പോഴാണ് അതിൻ്റെ ഐശ്വര്യം അല്ലേ. അരുൾമിഗു കുമാരസ്വാമി തിരുക്കോവിൽ, വേളിമല ശ്രീ കുമാരസ്വാമിയാണ്. വേളിമലയാണ്, വെള്ളിമലയല്ല. ഇവിടെ കുരങ്ങന്മാരെ ശല്യമാണ് കേട്ടോ, ശരിക്കും ഉണ്ട്. കോവിലെ തൊഴുത് ഇറങ്ങി ഇപ്പോൾ പുറത്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കോവിലകത്ത് വീട് എടുക്കാൻ പാടില്ല, ഇവിടെ വലിയ കുഴപ്പമില്ല. എടുത്തു കഴിഞ്ഞാൽ നല്ല അന്തരീക്ഷം കേട്ടോ, ആൾക്കാർ കുറവ്, നല്ല തൊഴാൻ പറ്റി ഫ്രീ ആയിട്ട്. അങ്ങനെ നമ്മൾ കോവിലിൽ പുറത്തിറങ്ങി ഇപ്പോൾ പടിക്കട്ടിൽ ഇരിക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് എടുക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഇത്രയും ദൂരം വണ്ടി ഓടിച്ചുകൊണ്ട് നല്ല ക്ഷീണമുണ്ട് സത്യം പറയാമല്ലോ. പിന്നെ വേറെ കാര്യം, ഇത്രയും കഷ്ടപ്പെട്ട് വന്നതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റും. ഇവിടെ അടുത്ത് പോകേണ്ടത് നമ്മൾ മണ്ടക്കാടാണ്. മണിയിപ്പോൾ 6:30 ആയി. ഇപ്പോൾ ഈ ബൈക്ക് എടുത്തിട്ട് ഈ നേരം അങ്ങോട്ട് പോകണം. ഒരു 15 കിലോമീറ്റർ ഉണ്ട്, 1.5 മണിക്കൂർ ട്രാവലിംഗ് ആണ് എന്തായാലും. അപ്പോൾ അങ്ങനെയുണ്ട് അഭിപ്രായം? നല്ല അഭിപ്രായം. തളർന്നു കേട്ടോ വണ്ടി ഓടിച്ച്, സത്യം പറയാമല്ലോ. ഞാനും തളർന്നു. എന്തോ നല്ല കുറുക്ക് വേദനയുണ്ട്, കൈവേദനയും. ഇത് ലോങ് ഡ്രൈവ് ഇഷ്ടപ്പെട്ടാ? ബൈക്ക് റൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് അത് ആ ഒരു കാരണം വെച്ചാണ് ഈ ഇത്രയും ദൂരം നോക്കാതെ വന്നത്. പക്ഷെ അതിനൊരു ട്രയൽ വീഡിയോ രണ്ടുപേരും കൂടി അടുത്ത് പോവാന്നുള്ള പ്ലാനുണ്ട് ബൈക്കിൽ. വീടത്തും പറയാം ഇപ്പം തന്നെ ഒരു പരിവായ്പ. മണ്ടക്കാട് പോകാൻ സമയമായില്ലേ.
പോന്നാ. ഓക്കെ. അങ്ങനെ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്ത് നടത്തി ബൈക്ക് എടുത്തിട്ട് പോകണ്ടത് നേരെ. ഓക്കെ, ഇവിടെ നിന്ന് മണ്ടക്കാട് മാപ്പ് ഇട്ട് കറക്റ്റ് 15 കിലോമീറ്റർ കാണിക്കണം. എന്തായാലും ഇരുട്ടും എത്തുമ്പോൾ പോവാല്ലേ. എല്ലായിടത്തും വെച്ചല്ലേ ബാഗൊക്കെ പാക്ക് ചെയ്ത്. ഇപ്പം അധികം ആളില്ലല്ലേ തൊഴാനായിട്ടല്ലേ. സത്യം പറഞ്ഞാൽ ആൾക്കാരില്ലായിരിക്കും നല്ലത്, പോവില്ല അധികം. സമാധാനമായിട്ട് തൊഴുത് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ട്. അതൊക്കെ നല്ല നിന്ന് ഒരു 10 മിനിറ്റ് നിന്ന് നല്ല സമാധാനമായിട്ട് തൊഴുത് ഇറങ്ങി നമ്മൾ. സാറിന് തിരക്കുള്ള കോവിലും പോകും എന്ത് ചെയ്യും, ഒരു കൂടിപ്പോയാൽ 30 സെക്കൻഡ് 40 സെക്കൻഡ് നിൽക്കുക, തൊഴുക, പോവുക. കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ സുഖമുണ്ടല്ലേ. ഇവിടെ നിന്ന് ആദ്യം പുറത്ത് തന്നെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുക്കണം. മെയിൻ റോഡ് ആദ്യം നമ്മൾ മെയിൻ റോഡ് പോവുക. മെയിൻ റോഡ് പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുത്ത് കുറേ ദൂരം പോകുമ്പോൾ ജംഗ്ഷൻ എത്തും. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് മണ്ടക്കാട് കോവിൽ പോകേണ്ടത്. മാപ്പ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് റൂട്ടൊന്നും വലിയ പിടിയില്ല. നമ്മൾ മാപ്പ് നോക്കിയില്ലേ പോകുന്നത് സത്യം പറഞ്ഞപ്പോൾ. പണ്ടത്തെ നമ്മളെ അച്ഛനും അപ്പൂപ്പനൊക്കെ ഉള്ള സമരൊക്കെ എന്ന് പറഞ്ഞപ്പോൾ റൂട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കണം കംപ്ലീറ്റും. അവരൊന്നുമില്ലെങ്കിൽ അവർ കാണാൻ പോടായിരിക്കും റൂട്ട് കംപ്ലീറ്റും, അല്ലെന്നുണ്ടെങ്കിൽ ചോദിച്ച് പോകുള്ളൂ. നമുക്ക് എന്ത് എളുപ്പമല്ലേ, മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന സ്ഥലം ഇവിടെയാണ് കറക്റ്റ് കാണിക്കും. ചില സമയത്ത് വട്ടമടക്കും, അത് വേറെ വിഷയം. അങ്ങനെ നമ്മൾ കുമാരകോവിലിൽ നിന്നും ഇപ്പം മെയിൻ റോഡിലോട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ആ റൈറ്റ് അല്ലേ, നോക്കി പോകണം, നല്ല ബ്ലോക്കാണ്, നോക്കി പോകണം. ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, എന്നുവെച്ചാൽ വണ്ടിയൊക്കെ നല്ല സ്പീഡിലായി വരുന്ന അവിടെ നിന്ന്. ഇത് കുറച്ച് മെയിൻ റോഡല്ലേ, മാറണ്ണ. ഇനി മണ്ടക്കാടെത്താൻ പറഞ്ഞു 6.5 കിലോമീറ്റർ ഉണ്ട്. മണി ഇപ്പോൾ എത്രയായി, 7 ആയല്ലേ, മണി 7 ആയി. ഇവിടെ ഈ ഭാഗത്തുനിന്ന് ലൈറ്റൊന്നും ഇല്ല കേട്ടോ, സ്ട്രീറ്റ് ലൈറ്റില്ല, ഭയങ്കര ഇരുട്ടായിരുന്നു. ഒന്നാമത് ഓപ്പോസിറ്റ് പറഞ്ഞ വണ്ടിയൊക്കെ ലൈറ്റ് കൂടുതൽ അടിച്ചവരെയാണ്, നമുക്കൊന്നും കാണാനും പറ്റുന്നില്ല. അതിനിടയ്ക്ക് സ്ട്രീറ്റ് ലൈറ്റില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ നിന്ന് 600 മീറ്റർ ലെഫ്റ്റ് എടുക്കണമെന്ന് മാപ്പ് കാണിക്കണം. ഈ ലോങ് ഡ്രൈവ് ചെയ്യണ ഉണ്ടല്ലോ ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരൊക്കെ, അവരൊക്കെ സമ്മതിക്കണം സത്യം പറഞ്ഞാൽ. കാർ ഓടിക്കാൻ സുഖമാണ്, അകത്തിരുന്നാൽ മതി സുഖമായിട്ട്. പക്ഷേ ബൈക്ക് ഓടിക്കുന്ന കാർ ഓടിക്കും പോലെയല്ല, നല്ല ബുദ്ധിമുട്ടാണ്. കുറേ മനസ്സമാധാനവും നമ്മളെ ബോഡി കണ്ടീഷനൊക്കെ പക്കമായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചോ. ഈ വഴി അങ്ങ് ഒറ്റ ലൈറ്റ് ഇല്ല കേട്ടോ, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. മണ്ടക്കാട് കൊടിയേറി ആ ദിവസം പറഞ്ഞായിരുന്നു സൂപ്പറായും. ഇപ്പം എല്ലാം കഴിഞ്ഞല്ലോ, ഇനി നേരെ കോവിലടുത്ത് പോയാൽ നിൽക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി പാർക്ക് ചെയ്ത് നടന്ന് പോകണം 1 കിലോമീറ്റർ അകത്തോട്ട്. ഇതാകുമ്പോൾ നേരെ കോവിൽ ഫ്രണ്ടിൽ പോയി ബൈക്ക് പാർക്ക് ചെയ്യുക, അവിടെ നിന്ന് തൊഴുക പോവുക. അങ്ങനെ മണ്ടക്കാട് ദേവക്ഷേത്രത്തായി ഇവിടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ അടിപൊളിയല്ലേ. അരുൾമികു ഭഗവതി അമ്മൻ തിരുക്കോവിൽ ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം മണ്ടക്കാട്. നമുക്ക് ഇങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യാം വണ്ടി കൊണ്ട്. ഈ സൈഡിലടാ അല്ലേ, ഓ മണലിൽ പൂന്തി പോണു വണ്ടി. അങ്ങനെ നമ്മൾ മണ്ടക്കാട് കോവിലെത്തി. കോവിലകത്തും തൊഴിലിട്ട് വരാം, കോവിലകത്ത് ക്യാമറ യൂസ് ചെയ്യാൻ പാടില്ല, അതൊന്നും നമ്മൾ ഇവിടെ എടുക്കുകയാണ് ജസ്റ്റ് ഒന്ന്, അതൊക്കെ മാക്സിമം ഇവിടെ നിന്ന് കാണിച്ചു തരാം. അങ്ങനെ കോവിൽ തൊഴിൽ നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ ഒന്ന് നമുക്ക് കടകളൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോയിട്ട്. കടകളും ബീച്ചുണ്ട്, പറ്റുമെങ്കിൽ ബീച്ചും കൂടെ കണ്ടിട്ട് വരാം. രാത്രിയാണ്ട് ബീച്ചിനകത്ത് ഇവിടെ നിറഞ്ഞൂടാ, എന്നാലും പോയി നോക്കാം. പോകുമ്പോൾ എവിടെയെങ്കിലും ചായ കുടിച്ചിട്ട് പോകണം, ഭയങ്കര തലവേദന. വൈകിട്ട് ചായ കുടിക്കണം, നമ്മൾ ചായ കുടിച്ചില്ല ഇതുവരെയായിട്ടല്ലേ. അതുകൊണ്ട് നല്ല കടയിൽ നോക്കി ചായ വടയും കഴിച്ചിട്ട് വേണം പോവാൻ. ഇനി വീട്ടിൽ പോയി കാപ്പ് കുടിക്കാൻ പറ്റുള്ളൂ. ഇതാ നേരെ കാണുന്ന ബീച്ച്, കോവിലിൻ്റെ ബാക്ക് സൈഡിലാണ് ബീച്ച് ഉള്ളത്. കോവിലിൽ നിന്ന് കറക്റ്റ് ഒരു 500 മീറ്റർ ദൂരമുണ്ട് ബീച്ചിലോട്ട് പോകാൻ. റോഡ് ക്രോസിങ് നോക്കണം, സൈഡ് നോക്കിയിട്ടുണ്ട് കുറച്ച്. നമ്മൾ ഈ മണ്ടക്കാട് കോവിലിൽ ഇതിനും പോന്നിട്ടുണ്ട് കേട്ടാ, പക്ഷെ അന്ന് ആ സമയത്ത് ബീച്ചിൽ പോയിട്ടില്ല. പിന്നെ എന്തായാലും ബീച്ചിലൊന്ന് പോയി നോക്കാമെന്നൊരു ആഗ്രഹം. നേരത്തെ വന്നെങ്കിലേ നമുക്ക് പകൽ വെളിച്ചത്തിൽ കാണാമായിരുന്നു, രാത്രി ആയതുകൊണ്ട് ബീച്ച് അധികം കാണാൻ പറ്റില്ല, ചുമ്മാ നോക്കിയിട്ട് വരാം.
ചർച്ചുണ്ടോ ബീച്ച് തറായി ലൈറ്റ് ഒന്നും ഇല്ല ഇന്ന് ഇന്ന് കാണാൻ പറ്റട്ടാ ആൾക്കാരെ കൊണ്ടാ അങ്ങനെ ബീച്ചിലെത്തി നല്ല ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല കേട്ടാ സോറി ക്ഷമിക്കണം ചർച്ചല്ലേ അത് ദൂരെ കണ്ടത് കൊള്ളാം അടി നല്ല ഡിസൈൻ അല്ലേ ചർച്ചിൻ്റെ നമ്മൾ ചായ കിടക്കി ചായ പിടിക്കാത്ത ഒരു ബട്ടർ ബണ്ണ് ഒരു കാരാവിള രണ്ട് ചായ കുടിച്ചിട്ട് അവിടെ പോകേണ്ടത് നമ്മളങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ഉപ്പുപ്പൊരി വാങ്ങിച്ചായിരുന്നു ഉപ്പൊരിയായുള്ളൂ വലിയ പാക്കറ്റ് ഇപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ് ബൈക്ക് എടുത്ത് പോകാൻ ഞാൻ വണ്ടി എടുത്ത് നമ്മൾ ഇറങ്ങിപ്പോൾ സമയത്തിൽ ചായ കുടിച്ചിരുന്നുണ്ടെങ്കിൽ തലവേദന വരും ഇപ്പോൾ തലവേദന ലൈറ്റാണ് വൈഫിന് തലവേദന എനിക്ക് വലിയ കുഴപ്പമില്ല 6 മണിക്ക് ചായ കുടിക്കണം സ്ഥിരം ചായ കുടിക്കുന്ന സമയമല്ലേ മണിയിപ്പോൾ 8 മണിയായി അതുകൊണ്ട് തലവേദന എടുക്കുമെന്ന് പറയണം പോകുന്ന വഴിക്ക് തലവേദന ഗുളിക വാങ്ങിച്ച് കഴിക്കണം തലവേദന കൂടിയാ ഇല്ലേ കുഴപ്പമില്ലല്ലോ ശരി ഗുളിക വേണമെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ നമ്മൾ മണ്ടക്കാട് കോവിൽ നിന്നും ഇപ്പോൾ തക്കലെത്തി ഇടയ്ക്ക് കുറച്ച് കൺഫ്യൂസായി ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ പിന്നെ മാപ്പ് നോക്കി എങ്ങനെയൊക്കെ കറക്റ്റ് എത്തി അപ്പോൾ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് വേറെ ഒന്നുമില്ല ഇനി വീഡിയോയിൽ പറയാനായിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫുള്ളായിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്ത് പറയാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതൊക്കെ ചെയ്തോണം അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറേ പേര് ചെയ്യുന്നില്ല അതൊന്നും ചുമ്മാ നോക്കിയിട്ട് പോകുന്നു അത്ര തന്നെ കുഴപ്പമില്ല എന്തായാലും ഫ്യൂച്ചറിലെല്ലാം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരാം ഗുഡ് ബൈ ഗുഡ് നൈറ്റ് പറയാൻ കാരണം രാത്രി ആയതുകൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണാം